ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് CPI രംഗത്ത്. പെൻഷൻ മുടങ്ങിയതും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളും പ്രതികൂല ഘടകങ്ങളായെന്ന് CPI നേതാവ് സി ദിവാകരൻ. ആരെയെങ്കിലും പഴിചാരി നേതാക്കൾക്ക് രക്ഷപ്പെടാനാകില്ല, സംഘടനാപരമായി പരിശോധന വേണമെന്നും സി ദിവാകരൻ പറഞ്ഞു. CPI കൈകാര്യം ചെയ്ത വകുപ്പുകളിലെ പാളിച്ചകളാണ് തോൽവിക്ക് കാരണമെന്ന് KK ശിവരാമനും പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലല്ല തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് മുതിർന്ന CPI നേതാവ് സി ദിവാകരന്റെ പ്രതികരണം. പെൻഷൻ മുടങ്ങിയതും സംസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നങ്ങളും ന്യൂനതയുണ്ടാക്കി. CPIയും CPIയും സംഘടനാപരമായി പരിശോധന നടത്തണം. ആരെയെങ്കിലും പഴിചാരി നേതാക്കൾക്ക് രക്ഷപ്പെടുവാൻ കഴിയില്ല. രാജ്യസഭാ സീറ്റ് CPIക്ക് അവകാശപ്പെട്ടതാണ്. അവകാശപ്പെട്ടത് വേണ്ടെന്ന് വെക്കാനാകില്ലെന്നും സി ദിവാകരൻ പറഞ്ഞു. ഇത് സംഘടനാപരമായ രാഷ്ട്രീയമായ സമഗ്രമായ പരിശോധന നടത്തേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് CPIയും CPMഉം ഇടതുപക്ഷ പാർട്ടികളും ആരെങ്കിലും പഴിചാരിയോ ആരുടെയെങ്കിലും പുറത്ത് ഉത്തരവാദിത്തങ്ങൾ ചാരിയോ CPIക്കോ CPMനോ മറ്റിടതുപക്ഷ പാർട്ടികൾക്കോ രക്ഷപ്പെടാനാവില്ല. CPIയുടെ സീറ്റാണല്ലോ ഒഴിയുന്നത്. അപ്പോൾ ഒഴിയുന്നതിൻ്റെ ന്യായമായിട്ടും CPIക്ക് കിട്ടേണ്ടത് ആണെന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ നിലപാട്. ജനങ്ങൾ അസംതൃപ്തരാണെന്നാണ് CPI നേതാവും LDF ഇടുക്കി ജില്ലാ കൺവീനറുമായ KK ശിവരാമന്റെ പ്രതികരണം. സർക്കാരിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല. മാവേലി സ്റ്റോറിലെ പാളിച്ചയും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചു. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നത് വലിയ അഴിമതി, ഇതും തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചെന്നും ശിവരാമന്റെ വിമർശനം. ഈ ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്ന ഒരു വികാരം സാധാരണ ജനങ്ങൾക്കുണ്ട്. ക്ഷേമ പെൻഷൻ 5-6 മാസം മുടങ്ങിയതും മാവേലി സ്റ്റോറുകളുടെ പ്രവർത്തനങ്ങളിൽ വന്ന പാളിച്ചകളുമൊക്കെ സാധാരണ ജനങ്ങളെ അസംതൃപ്തരാക്കി കിടങ്ങ. ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി സർക്കാർ ഓഫീസുകളിൽ പോയി മടങ്ങി വരുന്ന സാധാരണ ആളുകൾ ഒരിക്കലും തൃപ്തരല്ല. സംസ്ഥാനത്ത് ആകെയുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയം ഇടതുപക്ഷത്തിനെതിരായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ മുന്നണിക്കുള്ളിലെ ഘടകകക്ഷികൾ തന്നെ വിമർശനമുന്നയിച്ച് രംഗത്തെത്തുന്നത് CPIMനെയും പ്രതിരോധത്തിലാക്കുന്നുണ്ട്. റിപ്പോർട്ടർ തിരുവനന്തപുരം, ഇടുക്കി.